ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുക. ഇപ്പൊ പറയുന്ന ഷാനിമോളും ബിന്ദു കൃഷ്ണയും ഒക്കെ ചേർന്ന് ഈ റെയ്ഡ് തടസ്സപ്പെടുത്തി, അപ്പോഴേക്കും കോൺഗ്രസ് പ്രവർത്തകർ പുറത്തു നിന്ന് സംഘടിച്ച് എത്തി, അങ്ങനെ ഒരു പരിശോധന ഇല്ലാതാക്കിയെന്നാണ്. ഇവിടെ ആരാ ഭരിക്കുന്നത്? ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല, ഭരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയല്ല, ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നിയമ നടപടിയെടുക്കേണ്ട കേസുകളും ഇവിടെ റിപ്പോർട്ട് വന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ വേറെ ഉണ്ടല്ലോ, തൊട്ട് അടുത്ത് കൊടകര അടക്കം ഉണ്ടല്ലോ, ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് ചർച്ച ചെയ്യാനില്ല. ഞങ്ങളുടെ നമുക്ക് എന്തായിരുന്നു പ്രശ്നം? എൻ്റെ റൂമിൽ 12:00 to 2:00 ഞാൻ ഈ പറഞ്ഞ സംഭവം, അവിടെ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, 4 പുരുഷന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വന്നത് മുതലാണ് ഈ വിഷയം തുടങ്ങുന്നത്. നമ്മൾ വരുന്ന ആളുകളോട് എവിടെയാണ് വനിതാ പോലീസ് എന്ന് ചോദിക്കുന്നു, അവരോട് ചോദിക്കുന്നു നിങ്ങളുടെ ഐഡൻറ്റിറ്റി എവിടെ, ആരാണ് എൻ്റെ മുറിയിൽ കയറി വരുന്നത് എന്നറിയാനുള്ള അവകാശം എനിക്കില്ലേ? അപ്പോൾ അത് ചോദിക്കുമ്പോൾ അതിനെ വളച്ച് തിരിച്ച് വേറെ വഴിക്ക് കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ടോ? അത് കഴിഞ്ഞ് അവർ വനിതാ പോലീസിനെ കൊണ്ടുവന്നു, അവർ റെയ്ഡ് നടത്തി അവരിറങ്ങിപ്പോയി, അവർ തന്നെ റിപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതിനെ റൂമിൽ റൂമിൽ പരിശോധിച്ചതൊക്കെ പറഞ്ഞാൽ വലിയ വിശേഷമാണ്. റൂമിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും 15 ദിവസമായിട്ടൊരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്കവിടെ താമസിക്കുന്നതിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുള്ള വസ്ത്രങ്ങളടക്കമുള്ള മുഴുവൻ സാധനങ്ങളും അവർ പരിശോധിച്ചു. ബാഗുകൾ മുഴുവൻ അവർ പരിശോധിച്ചു. അവിടെ ഇട്ടിരുന്ന ബെഡ് അത് കമത്തിയിട്ട് പരിശോധിച്ചു. അവിടെ ഉണ്ടായിരുന്ന സോഫ അതിൻ്റെ കുഷൻ എടുത്ത് മാറ്റിയിട്ട് അവരവിടെ പരിശോധിച്ചു. ടോയ്ലറ്റിൽ അവർ പരിശോധിച്ചു, ദേഹ പരിശോധന നടത്തി. നമ്മൾ വിമാനത്താവളത്തിൽ മറ്റ് ചെല്ലുമ്പോൾ ചെയ്യുന്നത് പോലെയുള്ള ദേഹ പരിശോധന വരെ എന്നെ നടത്തിയതാ. എന്നിട്ട് അതിനൊക്കെ നമ്മൾ നിന്നു കൊടുത്തു, കാരണം നിയമപരമായി ചെയ്യാൻ വന്നതാണ് അവർ ചെയ്തു പോട്ടെ എന്നുള്ളതാണ്. പക്ഷെ വനിതാ പോലീസ് ഇല്ലാതെ 12:00 to 2:00 വന്നിട്ട് നിങ്ങൾ റൂം ഇപ്പം തന്നെ തുറക്കണം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് എന്ന് പറയുകയും, നമ്മൾ ആ വാതിലിനകത്തെ ലെൻസിലൂടെ നോക്കുമ്പോൾ 4 പുരുഷന്മാരായിട്ടുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ നിൽക്കുകയും ചെയ്യുമ്പോൾ ആ കഥക തുറന്നു കൊടുക്കാതിരുന്ന ഷാനിമോളാണ് പ്രശ്നമെന്ന് പറയുന്ന ആ പിന്നെ റഹീമിനെ പോലെയുള്ളവരുടെ, സത്യം പറഞ്ഞാൽ അവരുടെ അവസ്ഥ ആലോചിച്ച് ഞാൻ ദുഃഖിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെയായിരിക്കും ശീലിച്ചിരിക്കുന്നത്, ഞാൻ അങ്ങനെയല്ല ശീലിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് എന്താണ്, എത്ര കേരളത്തിലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയാനാണ്, ഇല്ലയോ? സത്യം പറഞ്ഞാൽ അവരെന്താ ചോദിക്കുന്നത്? അവർ പറയുന്നത് നോക്ക് ചെയ്ത് ഉടനെ തുറക്കണമായിരുന്നു, ഇപ്പോൾ പുതിയ നറേറ്റീവ്സ് കൊണ്ടുവരികയാണ്, അപ്പുറത്തുള്ളവരെ നോക്കി ഇപ്പുറത്തുള്ളവരെ നോക്കി ആരെ നോക്കി എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. എൻ്റെ റൂമിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ അവകാശങ്ങളെ, എൻ്റെ സ്വാതന്ത്ര്യത്തെ ഏതെങ്കിലും രീതിയിൽ ഹനിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ വ്യവസ്ഥിതി എതിരായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ടുള്ള ശക്തമായ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. വനിതാ പോലീസിനെ കൊണ്ടുവന്നല്ലോ, വനിതാ പോലീസിനെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു, വനിതാ പോലീസ് വന്ന് നോക്കി, അതിനുശേഷം അവർ എഴുതിയ റിപ്പോർട്ട് തന്നിട്ട് കൊടുത്തിട്ട് അവർ പോയതല്ലേ ഉണ്ടായത്. അപ്പോൾ അതിനെങ്ങനെയാണ് അവർ ന്യായീകരിക്കുന്നത്? അപ്പോൾ ഞങ്ങളാരും റെയ്ഡിനെതിരാണ് അല്ലെങ്കിൽ പണം കൊണ്ടുവന്നിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ബാലിശമായിട്ടുള്ള, ഇന്ന് പുതിയത് കൊണ്ടുവന്നിരിക്കില്ലേ, നീല ട്രോളി. എന്താ ഇലക്ഷൻ കമ്മീഷൻ നിരോധിച്ചിട്ടുണ്ടോ നീല ട്രോളി? ഇനി 2 ദിവസം കഴിയുമ്പോൾ വേറെ വിഷയം ഇല്ലാതെ വരുമ്പോഴത്തേക്ക് പറയും പച്ച ട്രോളി എന്ന് പറയും. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യാനില്ലാത്തത് കൊണ്ട് വടകരയിലെ കാഫിഡ് വിവാദം പോലെ, അതുപോലെ നമുക്കറിയാം മാഷാ അള്ള പോസ്റ്റർ പോലെ പുത്തൻ വിഷയങ്ങൾ ഇറക്കി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തുന്ന കുറേ അഭ്യാസങ്ങളായിട്ട് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. പക്ഷേ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്കുണ്ടായിട്ടുള്ള അപമാനത്തെ അല്ലെങ്കിൽ എന്നെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള കാര്യങ്ങളെ, അതിനെ ഞാൻ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കുന്നില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. 3.5 പതിറ്റാണ്ടായിട്ട് കേരളത്തിലെ പൊതുരംഗത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം മുതൽ നിലകൊണ്ട് പൊതു രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ഒരു സാധാരണ കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയിൽ എന്നെ ജനങ്ങൾക്കറിയാം. പക്ഷേ അവിടെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിലുള്ള ഒരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ആളുകൾ അവർ പരാജിതരായി പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കൂടി, പക്ഷേ അത് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറില്ല എന്ന് മാത്രമാണ് എനിക്ക് ഇതേ സംബന്ധിച്ച് ആദ്യം തന്നെ പറയാനുള്ളത്. നമ്മൾ കുറച്ചുകൂടി ധൈര്യത്തോടെ ഇത് നേരിട്ടെന്ന് തോന്നുന്നു. ബിന്ദു കൃഷ്ണയോട് രാവിലെ സംസാരിക്കുമ്പോൾ അവരാകെ തകർന്ന മട്ടിലാണ് പ്രതികരിച്ചത്. അല്ല, ബിന്ദു കൃഷ്ണ തകർന്നു എന്നുള്ളതല്ല, ബിന്ദു കൃഷ്ണയും കൃത്യമായി ധൈര്യത്തിൽ തന്നെയാണ്. കാരണം ഇത് നിയമമല്ലേ, ഞങ്ങളുമൊക്കെ നിയമമൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളല്ലേ. ഇതിനകത്ത് ഒരു സ്ത്രീയോട് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഒരു സ്ത്രീ പരാതി കൊടുക്കുമ്പോൾ ആ സ്ത്രീ എവിടെ ഏത് രീതിയിലാണ് അവരുടെ ഇന്ന് പരാതി വാങ്ങിക്കേണ്ടത്? ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യുമ്പോൾ, ഒരു സ്ത്രീയുടെ മുന്നിൽ വന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ നിൽക്കുമ്പോൾ ഏത് രീതി, കൃത്യമായ നിർദ്ദേശങ്ങളുള്ള ഒരു രാജ്യമല്ലേ ഇത്? അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഡയറക്റ്റീവ്സ് പോലും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഫ്തിയിൽ ആളുകൾ കടന്നു വന്നിട്ട് ഞാൻ CI ആണ്, ഞാൻ DYSP ആണ്, അതുകൊണ്ട് എനിക്ക് കയറണമെന്ന് പറഞ്ഞാൽ കയറ്റാൻ പറ്റുമോ? അങ്ങനെ അതൊക്കെ ന്യായീകരിക്കുന്ന തൊലിക്കെട്ടി, DYFI തൊലിക്കെട്ടിയെ സത്യം പറഞ്ഞാൽ സമ്മതിച്ചു കൊടുത്തിരിക്കുക. എവിടെ പോയി CPM വനിതാ നേതാക്കന്മാർ? അവർ മറ്റു കാര്യങ്ങളൊന്നും പറയാൻ പറഞ്ഞില്ലല്ലോ.
അവർ കൃത്യമായി ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്കും അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണയ്ക്കും നേരെ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള അപമാനകരമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കേരള പോലീസിൻ്റെ ഇടപെടലിനെ കുറിച്ചൊന്ന് പരാമർശിക്കാൻ ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്തവരല്ലേ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റ നേതാക്കന്മാർ, വനിതകളടക്കമുള്ളവർ, മന്ത്രിമാരടക്കമുള്ളവർ, ആഭ്യന്തര വകുപ്പ് ഇനി ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി എന്തേ മിണ്ടാത്ത